റൈറ്ററായും ഒരു ഡയറക്ടറായിട്ടുമൊക്കെ അറിയപ്പെടാൻ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പം സി, ഞാൻ ഇപ്പോഴും ഇത് അക്സെപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എനിക്ക് ഇത് എന്താണ്, അപ്പം ഞാൻ പറഞ്ഞത് ഈ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കണ്ടന്റ് ഉണ്ടാക്കാം, നിങ്ങൾ എന്നെ തെറി വിളിക്കാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഇത് എനിക്ക് ലെവലേശം എന്നെ ബാധിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെന്നുള്ളത് മണ്ടത്തരം മാത്രമാണ്. സോഷ്യൽ മീഡിയ എന്നല്ല, കാരണം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്. കാരണം എന്നെ മാക്സിമം പറയാനുള്ളതും എന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും എല്ലാം പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇത്തരം മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു വിഷയത്തെ എടുത്ത് വെച്ചിട്ട് കുറേ ആൾക്കാർ ചർച്ച ചെയ്താൽ എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. ഞാനങ്ങനെ പറയാത്തൊരു കാര്യമാണ്, അങ്ങനെ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അത് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം അയച്ച ഒരു മെസ്സേജാണ്. അത് പറയുന്നു. അതോടൊപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ആർമിയും ഉണ്ടാക്കിയിട്ട് പോയതല്ല. കുറേ ഒരുപാട് ആൾക്കാർ, താനേ ചേർന്ന കൂട്ടം പോലെ എവിടുന്നൊക്കെയോ ഒരുപാട് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടു, അവരൊരുമിച്ചു, അവർ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് ആക്ച്വലി പല കാര്യങ്ങളും കാണുന്നത്. അപ്പം ഈ ഹൗസിനുള്ളിൽ തന്നെ നമ്മളോട് സഹകരിച്ച പല ആൾക്കാരും എന്താണ് എങ്ങനെയാണ് പെരുമാറിയെന്നൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് പിന്നീടാണ് മനസ്സിലാക്കുക. എന്ന് കരുതിയിട്ട് അവരടുത്ത് എനിക്കൊരു പരിഭവം പരാതിയൊന്നുമില്ല. എനിക്കാകെ ഉള്ളത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ആകെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അതിന് വേണ്ടിയിട്ടുള്ള പണികളിലാണ്. എങ്കിലല്ലേ നിങ്ങൾക്ക് ആ ഇഷ്ടം നിലനിർത്താൻ കഴിയുക, അല്ലെങ്കിൽ ഇതെല്ലാം താൽക്കാലികം മാത്രമാണ്. ഞാനപ്പോൾ അവരോടും പറഞ്ഞതാണ്, പലരും പല ആവശ്യങ്ങളുമായിട്ട് വരും, ആ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ എൻ്റെ സാഹചര്യം എനിക്ക് അനുവദിക്കുന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി, ഞാൻ ഓൾറെഡി ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് പറഞ്ഞതാണ്, എനിക്ക് എന്നെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് എൻ്റെ അവസ്ഥ സീറോയാണ്. കാരണം ഞാൻ ഇതുവരെ ഒരു സെൻറ്റ് ഭൂമി വാങ്ങിയിട്ടില്ല, എനിക്ക് വീടില്ല, ഇതൊന്നും എനിക്കില്ല. കാരണം അത്രയേറെ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാർഷിക വായ്പ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോൾ ഒരു ജപ്തിയുടെ അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. 500,000+ രൂപ എനിക്ക് അടയ്ക്കണം. അപ്പം ഇതിനിടയ്ക്ക് എന്നെ കാണാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പലർക്കും രോഗങ്ങളായ ബുദ്ധിമുട്ട്. എനിക്ക് ഇവരെയൊക്കെ സഹായിക്കണമെന്നുണ്ട്. ആക്ച്വലി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഞാൻ ഇന്നലെ വരെ ഇത്രയും കാലമായിട്ട് ഞാൻ അവരെ നോക്കിയിട്ടില്ല. അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അധികമൊന്നും സാധിച്ചു കൊടുക്കാത്ത ഒരു അച്ഛനാണ് ഞാൻ. എൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാത്ത ഒരു ഭർത്താവാണ് ഞാൻ. കാരണം അങ്ങനെയൊക്കെ സാധിച്ചു കൊടുക്കാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷനൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞ ഈ ഗ്രൂപ്പിലെ ഈ ഒരു മെസ്സേജിനെ എടുത്ത് വെച്ച് പല രീതിയിൽ വളച്ചൊടിച്ചും മറ്റു രീതിയിലും ചർച്ച ചെയ്യുമ്പം ഞാൻ ഈ മറുപടി ഇടുന്നത് അവർക്കാർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ. അവർക്ക് അവരെന്നല്ല, ആര് എന്നെ തെറി വിളിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അങ്ങനെ കുറേ മെസ്സേജുകൾ കണ്ടു. അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം എനിക്ക് ഒരു ഈ കേരളത്തെ മൊത്തം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള ആൾക്കാരെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓടി നടന്ന് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നുമല്ല. എനിക്ക് ഒരു ലിമിറ്റഡ് സ്പേസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ഞാൻ ചെയ്യാം. ആ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടമൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അപ്പോൾ അതൊന്ന് പറയുകയാണ്, അതൊരു ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജാണ്. അതിനപ്പുറത്തേക്ക് തന്നെ വലിയ വ്യാപ്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എവിടെ പങ്കെടുക്കണം, ഏത് പരിപാടിക്ക് പോകണം, ഏതിൽ എങ്ങനെ ചെയ്യണം, ഇതൊക്കെ എൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. അതിനെ ആര് വിളിച്ചാലും എനിക്ക് താല്പര്യമുള്ളിടത്തേക്ക് ഞാൻ പോകും. ഞാൻ എൻ്റേതായ ഒരു കംഫർട്ട് സോണിൽ ജീവിക്കുന്ന ഒരാളാണ്. ഒരു ഭയങ്കര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ആരും ഒരു സമയത്ത് എൻ്റെ പ്രധാനപ്പെട്ട എന്നെ മനസ്സിലാക്കാനുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എന്നെ മനസ്സിലാക്കിയ വളരെ കുറച്ച് പേരിലേക്ക് മാത്രം ചുരുങ്ങി ജീവിക്കുകയും പിന്നീട് ആ ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരാളാണ്. പിന്നെ ഞാനിപ്പം ഈ 100 ദിവസം ഹൗസിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അങ്ങനെയേ ഞാൻ ഓടി നടന്ന് എല്ലായിടത്തേക്ക് എത്താനൊന്നും ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ പല ആൾക്കൂട്ടങ്ങളുണ്ട്. ഇപ്പം രാത്രി 11 മണിക്കും 12 മണിക്കും കാണാൻ വരുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ ഇപ്പം ഫേസ്ബുക്കിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം റിപ്പീറ്റ് ഞാൻ പറയുകയാണ്. കൊട്ടാരക്കര കോടതിയിൽ ഞാൻ ജാമ്യം എടുക്കാൻ പോയ സമയത്ത് അവിടെ കുറേ പേര് എല്ലാവരും വന്ന് കാണുന്നു, സ്നേഹിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. അപ്പം ഞാൻ കോർട്ടിനകത്ത് നിൽക്കുമ്പോൾ തൊട്ട് വെളിയിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചവർ 10-12 പേര് അവർ ഒരുമിച്ച് പോകണം. അവർ എന്തോ കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആൾക്കാരാണ്. അതിൽ ഒരാൾ ഓടി വന്ന് എൻ്റെ വയറിൽ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിപ്പിടിച്ചിട്ട് എന്നെ പിടിച്ച് പുറത്തേക്കൊന്ന് വലിച്ചു. അപ്പം മത്സരടി സമയത്ത് എൻ്റെ കേസ് മാറ്റി വെച്ച് അതിൻ്റെയും കൂടി ഇറിറ്റേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം കേസ് മാറ്റി വെച്ചില്ല, ഞാൻ ഇനിയും കുറേ സമയം ഇവിടെ നിൽക്കണമല്ലോ എന്നൊക്കെ വെച്ചിട്ട് അപ്പം പുള്ളി എന്നെ വലിച്ചു പിടിച്ച് അന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി തന്നു. ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് അവിടെ ലൈറ്റ് അടിച്ചിട്ട് വെളിയിൽ നിന്നുള്ള ലൈറ്റ് കാരണം പിക്ചർ ക്ലിയർ ആവുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് വരാം, നമുക്ക് കുറച്ച് മാറി നിൽക്കാം. അപ്പോൾ ഇവരെല്ലാം ഇവരെന്നെ പിടിച്ച് വലിക്കുകയാണ്. ഇവർ വലിച്ചിട്ട് എന്നെ വെളിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഞാൻ കയ്യിൽ എന്നെ പിടിച്ച് വലിച്ചപ്പോൾ ഞാൻ കൈ പിടിച്ച് വലിച്ചു. കാരണം ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ റിയാക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്കിനി അത് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിഷമം. അപ്പം ഞാൻ ആലോചിച്ച് ഞാൻ ഇയാളുടെ കൈ പിടിച്ച് തള്ളിയപ്പോൾ ഇതാരെങ്കിലും അവിടെ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെന്തായിരിക്കും കാണുന്നത്? അവിടെ അഖിൽ മാരാർദോ ഫോട്ടോ എടുക്കാമെന്ന് ഒരാളെ പിടിച്ച് തള്ളി.
ഇതിനു മുമ്പ് എന്ത് നടന്നെന്നോ, ഞാൻ അവിടുത്തെ അത്രയും ആൾക്കാരുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് സഹകരിച്ചെന്നോ, ഓരോരുത്തരുടെ അടുത്തും ഞാൻ അങ്ങ് ഫോട്ടോസ് എടുക്കാനായാലും അല്ലാതായാലും ഒപ്പം പോയിരുന്നത് എങ്ങനെയാണെന്നോ, ഇതൊന്നും ആരും അന്വേഷിക്കാൻ ഒന്നും പോകുന്നില്ല. എല്ലാവർക്കും കാണാൻ, നിങ്ങൾ കാണുന്നത് ഒരു 30 സെക്കൻഡ് കട്ട്സ് കോടതിയിൽ വെച്ചിട്ട് താണ്ട ഫോട്ടോ എടുക്കാൻ വന്ന ഒരാളെ അങ്കിൽ പിടിച്ച് തള്ളി. ഇനി ഈ കോടതിയിൽ വരുന്ന ഓരോരുത്തർ, ഇവരൊക്കെ പല രീതിയിൽ പലവിധ കേസുകളിൽ പെട്ട ആൾക്കാരാണ്. നാളെ ചിലപ്പോൾ വീണ്ടും അങ്ങനെ പറഞ്ഞേക്കാം, ഇന്ന കൊണ്ട ക്രിമിനൽ കേസിലെ പ്രതിക്കൊപ്പം ആണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിലെ പ്രതിക്കൊപ്പം അയാളുടെ ഫ്രണ്ടാണ്. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ കേൾക്കേണ്ടി വന്നേക്കാം. അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് വേണ്ടി പറയുകയാണ്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ചില ആൾക്കാർ ഇറങ്ങിപ്പോകുന്നില്ല. അവർക്ക് ചിലർക്ക് പൈസ കിട്ടിയാലേ അവർ ഇറങ്ങിപ്പോകത്തുള്ളൂ, ചിലർക്ക് ഞാനുമായിട്ട് സംസാരിച്ചാലേ ഇറങ്ങിപ്പോകത്തുള്ളൂ, ചിലർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വീടിനുള്ളിൽ. ആക്ച്വലി എൻ്റെ വൈഫും പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിൽ അവരൊക്കെ പെട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആൾക്കാരുടെ ചില ആൾക്കാർ നമ്മളെ സത്യസന്ധമായിട്ടാണ് സ്നേഹിക്കുന്നത്. അപ്പം പക്ഷേ ചിലരെന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വൈഫിൻ്റെ അടുത്തും ഒക്കെ അവർ പോകാത്ത, അവരുടെ ഈ സ്നേഹമെന്ന് പറയുന്നത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹങ്ങൾ പോലെ അവരവിടെ ഇരിക്കുന്ന അവസ്ഥകളും ഉണ്ടാകുന്നുണ്ട്. ഇവരെല്ലാം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കംഫർട്ടഡ് സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് അനാവശ്യമായ ചർച്ചകളിലേക്ക് എന്നെ വലിച്ചിഴക്കരുത്. ഇതിലൊന്നും വരാൻ താല്പര്യമില്ല. പിന്നെ അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അടുത്ത് വേണ്ടിയിട്ട് പേഴ്സണലി പറയുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് എനിക്കേറെ ഇഷ്ടപ്പെട്ട എൻ്റെ ജനനേതാവായിരുന്ന ഉമ്മൻചാണ്ടി സാർ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ മരിച്ച ദിവസമാണ്. ഞാൻ ഹൗസിനുള്ളിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദമൊക്കെ അനുകരിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വന്നിട്ടില്ല, കണ്ടിട്ടില്ല, നിങ്ങൾ വന്നിട്ടില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ അനുശോചനം കൂടി എനിക്ക് രേഖപ്പെടുത്തണം. കേരളത്തിന് മലയാളികൾക്ക് ഒരു തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. ഇത്രയേറെ ജനങ്ങളെ സ്നേഹിച്ചൊരു നേതാവില്ല, ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ ജനങ്ങളിൽ ഒരാളായി ജീവിച്ചൊരു ജനനേതാവില്ല. അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാവരോടും ഒരായിരം സ്നേഹം പങ്കുവെച്ചുകൊണ്ടും തെറി വിളിക്കുന്നവർക്ക് മനോഹരമായി വീണ്ടും തെറി വിളിക്കാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ. നിങ്ങൾ തെറി വിളിച്ച് മാക്സിമം ആസ്വദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.